എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോ സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എപ്സെറ്റിൻ്റെ കാർബറേറ്റർ ഉണ്ടല്ലോ, ഒരു സ്റ്റോക്ക് ഇരിക്കുന്ന കാർബറേറ്റർ ആണത്. അപ്പോൾ ഈ കാർബറേറ്റർ മാറ്റിയിട്ട് നമ്മൾ പൾസർ 180 BS3 എഡിഷൻ്റെ കാർബറേറ്റർ ആണ് നമ്മൾ വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു സ്റ്റോക്ക് കാർബറേറ്ററും അതുപോലെ 180 കാർബറേറ്റർ എന്തൊക്കെ പവറിൽ വ്യത്യാസം വരുന്നുണ്ടോ, അതോ അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ പറയാം ഞാൻ ഇതിൽ നമുക്ക് വീഡിയോയിൽ. അപ്പോൾ അത് ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമ്മൾ സീറ്റ് അഴിക്കണം, അതുപോലെ ഇവിടുത്തെ ഈ സൈഡ് കവർ കൂടിയും അഴിച്ചു മാറ്റണം. എന്നിട്ടാണ് നമ്മൾ കാർബറേറ്റർ അഴിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ കിടക്കാം. കുറേ ആൾക്കാർ വെച്ചിട്ടുണ്ട് 180 കാർബറേറ്റർ. ഇതിൻ്റെ സ്റ്റോക്ക് 180 കാർബറേറ്ററിന് പറഞ്ഞ റേറ്റ് എന്ന് പറഞ്ഞാൽ 2500 റേറ്റ് വരുന്നത്. നമ്മുടെ എപ്സോണിൻ്റെ ഒറിജിനൽ കാർബറേറ്റർ 4500 ആ റേഞ്ചിക്കാണ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ 180 കാർബറേറ്റർ നമ്മൾ ഇതിൽ സെറ്റ് ചെയ്യാനായിട്ടാണ് പോണത്. ചെയ്തിട്ട് നമുക്ക് ഇവിടുത്തെ അല്ലെങ്കിൽ ഇതുപോലത്തെ അല്ലെങ്കിൽ അതുപോലെ ഇവിടുത്തെ അല്ലെങ്കിൽ ഉണ്ട് ആ മൂന്ന് അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കാർബറേറ്റർ നമുക്ക് ഊരിയെടുക്കാം. അപ്പോൾ അതിലേക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി അടുത്ത് നമ്മുടെ ഈ സ്റ്റോക്ക് കാർബറേറ്റർ ഊരിയെടുക്കാനുള്ള സെറ്റപ്പാണ്. അപ്പോൾ ഞാൻ അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്, 3 mm അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ട്. ഇത് കണ്ടോ, ഇത് നമ്മുടെ ആക്സിലറേറ്റർ കേബിളിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ ഈ ആക്സിലറേറ്റർ കേബിളിൻ്റെ അഴിച്ചെടുക്കാനായിട്ട് ഇവിടെ ഒരു 10 ഇത് വരുന്നുണ്ട്. 10 നിങ്ങൾക്ക് അഴിച്ചെടുക്കണം. അപ്പോൾ ഞാൻ 10 റിങ് യൂസ് ചെയ്തിട്ടാണ് അത് അഴിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ഇനിയിപ്പോൾ ഇത് അഴിച്ചെടുക്കാം. നമുക്ക് നമ്മുടെ കാർബറേറ്റർ അഴിക്കുന്ന മുന്നേ നമ്മുടെ പെട്രോൾ നമ്മൾ ഓഫിലാണ് നോക്കിയിട്ടാണ് അയക്കേണ്ടത്. അപ്പോൾ നമ്മളത് ഇത് ഓഫാക്കിയിട്ട് വേണം ഈ കാർബറേറ്റർ അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആക്സിഡ് കേബിളിൻ്റെ ഇതൊക്കെ അഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ചോക്കിൻ്റെ കേബിള് അഴിച്ചെടുക്കാണ്. 12 ഡബിളിൻ്റെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചോക്കിൻ്റെ കേബിള് വിടിയിപ്പിക്കാൻ പോണത്. ഇതാട്ടോ നമ്മുടെ കാർബറേറ്ററിൻ്റെ സെൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ആ സെൻസർ വിടിയിപ്പിക്കാം. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ സെൻസർ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ചോക്കിൻ്റെ കേബിൾ. അപ്പോൾ ചോക്കിൻ്റെ കേബിളൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാട്ടോ നമ്മുടെ പൾസർ 180 BS3 കാർബറേറ്റർ. അപ്പോൾ ഇതാണ് നമ്മൾ ഇനി ഫിറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ ഈ ഭാഗം കണ്ട ഒരു ഗോൾഡ് കളർ വരുന്നത് അതാട്ടോ നമ്മുടെ ബട്ടർഫ്ലൈ വാൽവ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ഇത് കണ്ടോ, ഇതിനുള്ളിൽ ഒരു ഭാഗം ഇതാട്ടോ വാക്കം പിസ്റ്റൺ എന്ന് പറയുന്നത്. ഇവിടെ കുറച്ച് ഈമാനുകൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇതാട്ടോ നമ്മൾ വാക്കം പിസ്റ്റൺ. അപ്പോൾ നമുക്ക് ഇനി ഈ പൾസറിന്റെ കാർബറേറ്റർ നമുക്ക് ഇനി എപ്സൈഡ് സെറ്റ് ചെയ്യാം. എന്നാ അപ്പോ നമ്മൾ നമ്മുടെ കാർബറേറ്റർ എപ്സൈഡ് സെറ്റ് ചെയ്ത് കേട്ടോ. അപ്പോ അതിന്റെ ഉള്ളിക്ക് കയറ്റിണ്ടെങ്കിൽ ബാക്കി നമ്മുടെ ടൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇപ്പോൾ കാർബറേറ്റർ ഇപ്പോൾ സെറ്റായിട്ട് അവിടെ ഇരുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ടൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആ ബോൾട്ട് കിട്ടില്ല. അതൊക്കെ നമുക്ക് ഇനി അടുത്ത് ടൈറ്റ് ചെയ്യണം. എന്നിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ. 3 mm അല്ലെങ്കിലാണ് വരുന്നത്, അത് നമ്മൾ ടൈറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ കാർബറേറ്റർ സെറ്റിംഗ് വീഡിയോസ് ഒക്കെ നമ്മൾ സെറ്റായിട്ട് എല്ലാം ചെയ്തു കഴിഞ്ഞു. അപ്പോൾ കുറച്ച് വലിയ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. പവറിലൊക്കെ ചെറിയ ഓടിച്ചപ്പോൾ ചെറിയ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. മൈലേജിന് ചെറുതായിട്ടൊക്കെ ഉണ്ടാവുന്നതാണ് പ്രതീക്ഷ, ചെറിയ വ്യത്യാസം ഉണ്ടെന്നാണ്. അപ്പോൾ മൊത്തത്തിൽ വണ്ടി സീനൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇപ്പം ഇതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.